റെയിൽവേ പോലീസ് ചമഞ്ഞ് മൊബൈൽ വ്യാപാരിയെ കൊള്ളയടിച്ച് 7 ലക്ഷം രൂപയുടെ സാധനങ്ങൾ തട്ടിയെടുത്ത കേസിൽ പ്രധാന പ്രതി പിടിയിൽ. ചെർപ്പുളശ്ശേരി സ്വദേശി രതീഷ് രാജനാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ജനുവരി 1 പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. ചെമ്മാട് മൊബൈൽ വ്യാപാരം നടത്തി വന്ന സലീം സ്ഥിരമായി മൊബൈൽ ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങിയിരുന്നത് ചെന്നൈയിൽ നിന്നായിരുന്നു. ഇത്തരത്തിൽ സാധനങ്ങൾ വാങ്ങി ട്രെയിനിൽ മടങ്ങിയ ഇയാളെ കേസിലെ പ്രതി രതീഷ് പിന്തുടരുകയായിരുന്നു. RPF ഉദ്യോഗസ്ഥനാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ഇയാൾ സാധനങ്ങൾക്ക് കൃത്യമായ ബില്ലുണ്ടോ എന്നും മറ്റും സലീമിനെ ചോദ്യം ചെയ്തു. തുടർന്ന് കേസെടുക്കുന്നുവെന്നും ഒലവക്കോട് സ്റ്റേഷനിൽ ഇറങ്ങണമെന്നും ആവശ്യപ്പെട്ടതനുസരിച്ച് സലീം സ്റ്റേഷനിലിറങ്ങി. പിന്നീട് RPF സ്റ്റേഷനിൽ പോയാൽ കൂടുതൽ പിഴയാകുമെന്നും 10,000 രൂപ തന്നാൽ പുറത്തുവെച്ച് സെറ്റിൽ ചെയ്യാമെന്നും രതീഷ് പറഞ്ഞു. പണമെടുക്കാൻ ATMൽ കയറിയ സലീമിനെ പറ്റിച്ച് രതീഷ് മൊബൈലുകളും സാധനങ്ങളുമായി രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഈ നമ്മുടെ വാദികൾ ATMൽ 10,000 രൂപ എടുക്കാൻ വേണ്ടി ATMൽ ഈ 2 ബാഗ് നിറയെ യൂസ്ഡ് ഫോൺസ് ഉള്ള യൂസ്ഡ് ഫോണും പൈസയുള്ള ബാഗ് ഇയാളെ ഏൽപ്പിച്ചിട്ട് ATMൽ പോയി പൈസ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോയിട്ട് തിരികെ നോക്കുമ്പോൾ ഇയാൾ ഇത്രയും മൊബൈൽ ഫോണും അയാളുടെ തന്നെ കടയിൽ നിന്ന് വാങ്ങിച്ച മൊബൈൽ ഫോണും ക്യാഷുമായിട്ട് കടന്നു കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കട നടത്തുന്ന ആൾക്കാരെയും നമ്മൾ ഫെബ്രുവരിയിൽ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. 2 പേരെ അറസ്റ്റ് ചെയ്തു. ഇയാളാണ് ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ. കേസിൽ ഇയാളുടെ കൂട്ടുപ്രതികളായ 2 പേരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.